അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ നേഹാപി എയ്ത്തഫ്. എല്ലാ വർഷവും മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആയി ആചരിക്കുന്നു. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവ ന്യായമായ വിലയിലും ഗുണമേന്മയിലും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ അത് നിയമം വഴി നേടിയെടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. ഇതിനായി ഇന്ത്യയിലെ നിലവിലുള്ള ഒരു നിയമമാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി 1983 മുതൽ എല്ലാ വർഷവും മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിച്ചു വരുന്നു. 1962 മാർച്ച് 15 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പാർലമെന്റിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെപ്പറ്റി പ്രസംഗിച്ചു. ഈ വിഷയം കൈകാര്യം ചെയ്ത ആദ്യ നേതാവായിരുന്നു കെന്നഡി. ഈ പ്രസംഗം നടത്തിയ ദിവസമാണ് പിന്നീട് ഉപഭോക്തൃ അവകാശ ദിനമായത്. ഈ നിയമം ഉപഭോക്തൃ തർക്കങ്ങളും ഭരണനിർവഹണവും പരിഹരിക്കുന്നതിനുള്ള വഴി കൂടുതൽ എളുപ്പമാക്കി. കൂടാതെ ഈ നിയമം ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതിനും വിൽപ്പനക്കാർ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കും കർശനമായാൽ ജയശിക്ഷ നടപ്പാക്കുന്നു. മറ്റു കാര്യങ്ങൾക്കൊപ്പം ഈ നിയമം ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA രൂപീകരിക്കുന്നതിനും ഒരു ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ മൊത്തത്തിൽ നടപ്പാക്കുന്നതിനും നിർദ്ദേശിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഉപഭോക്തൃ ഗ്രൂപ്പുകൾക്കായുള്ള ഒരു സംഘടനയാണ് കൺസ്യൂമേഴ്സ് ഇന്റർനാഷണൽ. 120 രാജ്യങ്ങളിലായി 250+ അംഗസംഘടനകളുമായി 1960 ഏപ്രിൽ 1 ഇത് സ്ഥാപിതമായത്. ഈ ഫൗണ്ടേഷൻ്റെ ഹെഡ് ഓഫീസ് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. കൂടാതെ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഇതിന് പ്രാദേശിക ഓഫീസുകളുമുണ്ട്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഈ ദിനം ആഘോഷിക്കുക എന്നതിനർത്ഥം ഒരാൾക്ക് ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടെന്നാണ്. മാത്രമല്ല, അന്താരാഷ്ട്ര ഉപഭോക്തൃ പ്രസ്ഥാനത്തോടുള്ള ഐക്യദാർഢ്യം അടയാളപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്. ഉൽപ്പന്ന ബാധ്യതയ്ക്ക് കീഴിൽ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ സേവനദാതാവ് ഒരു വികലമായ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ തെറ്റായ സേവനങ്ങൾ നൽകുന്നതിലൂടെയോ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായാൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഈ ദിനത്തിൽ ഉപഭോക്താക്കളുടെ എല്ലാ അവകാശങ്ങളും ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നു. ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ സ്വഭാവത്തിനും ഉപഭോക്താവിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിനുമൊക്കെ അതീതമായി എല്ലാവരുടെ കാര്യത്തിലും ഈ അവകാശങ്ങൾ പാലിക്കാനുള്ള സന്ദേശമാണ് ഈ ദിനാചരണം നൽകുന്നത്. ദോഷകരമായ പ്രവണതകൾക്കെതിരെ പ്രതിഷേധിക്കാനും തങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന സാമൂഹ്യ ശക്തികൾക്കെതിരെ പോരാടാനുമുള്ള ശക്തിയും അറിവും ഉപഭോക്താക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതോടെ വിദ്യാഗീതത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദസംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ പ്രിയരെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.